കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് 150 വയസ്സ്. 1869-ലാണ് അനന്തപുരിയുടെ തിലകക്കുറിയായ ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ ദിവാൻ ടി മാധവറാവു ആണ് ഈ മന്ദിരത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ബാർട്ടൺ സാഹിബായിരുന്നു എഞ്ചിനീയർ. സുർക്കിയും ചുണ്ണാമ്പും മരവും മണ്ണും കൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 1869 ജൂലൈയിൽ നിർമ്മാണം പൂർത്തിയായി. 23 ആഗസ്റ്റിന് പ്രവർത്തനം തുടങ്ങി. ഹജൂർ കച്ചേരി, പുത്തൻ കച്ചേരി എന്നിങ്ങനെയുള്ള പേരുകളിൽ ഇതറിയപ്പെട്ടു. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് ഈ കെട്ടിടം സാക്ഷിയായത്. തിരുവിതാംകൂർ രാജഭരണം, തിരുക്കൊച്ചി രൂപീകരണം, ഐക്യകേരള രൂപീകരണം, ബാലറ്റിലൂടെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അധികാരമേൽക്കൽ എന്നിവ അവയിൽ ചിലതു മാത്രം. പിന്നീട് ഇതിനോട് ചേർന്ന് നോർത്ത് സൗത്ത് ബ്ലോക്കുകളും വന്നു. 150 വാർഷികത്തിന്റെ ഭാഗമായി സെമിനാർ, ഡോക്യുമെന്ററി പ്രദർശനം, വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം തുടങ്ങിയ പരിപാടികൾ നടക്കും. നവംബർ 1 മുതൽ 7 വരെ പൊതുജനങ്ങൾക്ക് പഴയ നിയമസഭാ ഹാളും പ്രദർശനവും കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.